നമസ്കാരം കേരളത്തിൽ മതഭീകരവാദ ശക്തികൾ വലിയ തോതിൽ തന്നെ സ്വാധീനമുറപ്പിച്ചിരിക്കുകയാണ് അടുത്തിടെ കേന്ദ്ര സർക്കാരും ഐക്യരാഷ്ട്രസഭയും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് തന്നെ നൽകിയിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പിനെ നേരിടാൻ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് പോലും സർക്കാർ അവഗണിക്കുകയാണ് ഉണ്ടായത് കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉന്നത തലത്തിലെ ചില വമ്പന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിന് സംശയം ഏറിവരികയാണ് പത്തനാപുരത്ത് വനമേഖലയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ പ്രത്യേക സംഘം അന്വേഷിക്കും പാടത്തെ കശുമാവിൽ തോട്ടത്തിൽ നിന്ന് ജലാറ്റിൻ സ്റ്റിക്ക് ഡിറ്റനേറ്റർ വയറുകൾ ബാറ്ററി എന്നിവ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് പാടം മേഖലയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയുധ പരിശീലനം നടക്കുന്നതായി നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലെ ഫോറസ്റ്റ് ഫയർ വാച്ചർമാരുടെ നിയമനം വൈകിപ്പിച്ചതായും ആരോപണമുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് പോപ്പുലർ ഫ്രണ്ട് യൂണിറ്റി മാർച്ച് നടന്ന പശ്ചാത്തലത്തിൽ ഫെബ്രുവരി പതിനാറ് വരെ ഇവരുടെ നിയമന ഉത്തരവ് ഉദ്യോഗസ്ഥർ മരവിപ്പിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ മേഖലകളിലും ജനുവരി ആദ്യവാരം വനമാസർമാരുടെ നിയമനം നടന്നെങ്കിലും പാടമേഖലയിൽ മാത്രം ഫെബ്രുവരി പതിനാറിലേക്ക് നീട്ടി ഇത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഭീകര സംഘടനകൾക്ക് ആയുധ പരിശീലനം നടത്തുന്നതിന് വേണ്ടിയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു കൊല്ലം ജില്ലയിലെ പുനലൂർ ഡിവിഷന് കീഴിലുള്ള പുനല റീജിയണിൽ പെടുന്നതാണ് പാടം വനമേഖല ഇവിടെ ജില്ലയുടെ വനാതിർത്തി കേന്ദ്രീകരിച്ച് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നതായി തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് നേരത്തെ സംസ്ഥാന പോലീസിനെ അറിയിച്ചിരുന്നതായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനത്തിന് സമാനമായ മറ്റ് സംഭവങ്ങൾ മുൻപും സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം കോന്നി കല്ലേലി വയക്കരയിലും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു കൂട്ടിയിട്ട നിലയിൽ തൊണ്ണൂറ്റിയാറ് ജലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെത്തിയത് ഡിറ്റനേറ്ററോ മറ്റ് അനുബന്ധ സാധനങ്ങളോ ഉണ്ടായിരുന്നില്ല പത്തനംതിട്ട ജില്ലയുടെയും കോന്നി വനം ഡിവിഷനിലെ നടുവത്തുമുഴി റേഞ്ചിന്റെയും അതിർത്തിയിലാണ് വയക്കര പ്രദേശം പാടം മേഖലയിൽ നിന്ന് വനത്തിലൂടെ കല്ലേലി വയക്കരയിലേക്ക് എത്താൻ സാധിക്കും കഴിഞ്ഞ ദിവസം രാവിലെ വനപാലകർ പതിവ് റോന്തുചുറ്റലിനിടയിലാണ് കല്ലേലിക്കടവ് പാലത്തിനക്കരെ അച്ഛൻ അച്ചൻകോവിലാറിനോട് ചേർന്നുള്ള വയക്കര വനമേഖലയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത് കേരളത്തിൽ ഗണ്യമായ തോതിൽ ഭീകരർ ഉണ്ടാണെന്നാണ് യു എൻ റിപ്പോർട്ട് ആഗോള ഭീകരവാദം സംബന്ധിച്ച ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ടിലായിരുന്നു ഈ ഒരു പരാമർശവും ഇന്ത്യൻ ഘടകത്തിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറോളം അംഗങ്ങളുണ്ട് ഇതിൽ കൂടുതലും പ്രവർത്തിക്കുന്നത് കേരളത്തിലും കർണാടകത്തിലുമാണെന്നും റിപ്പോർട്ടുണ്ട്